ഉത്തരപ്പെടുത്തി പറഞ്ഞേ ഹാലലൂയ്യ. സഹനം വരുമ്പോൾ എപ്പോഴും നമ്മൾ എടുക്കേണ്ട ഒരു വചനമുണ്ട്, റോമാലേഖനം 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പദ്ധതി അനുസരിച്ച് പറഞ്ഞു, വിളിക്കപ്പെട്ടവർക്ക് ദൈവമെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. ഉത്തരപ്പെടുത്തി പറഞ്ഞേ ഹാലലൂയ്യ. എല്ലാ സഹനങ്ങളും എന്തിനു വേണ്ടിയാണ്? നമുക്ക് നന്മയായിട്ട് പോകും. പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവവചനം കേൾക്കുക എന്ന് ഒരാൾ കേൾക്കാനുള്ള സാധിച്ചാൽ അതൊരു കൃപയാ. സർവോർത്തി പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പള്ളി പോകാൻ സൗകര്യമുള്ളപ്പോൾ പള്ളി പോകുമ്പോൾ അത് വലിയ കാര്യമൊന്നുമല്ല, നല്ല കുഴപ്പമില്ല, പ്രിസിലോഷ്. പക്ഷേ പള്ളി പോകാൻ നമുക്ക് സാഹചര്യം കുറവായിട്ടിരിക്കുമ്പോൾ കഷ്ടപ്പെട്ട് നമുക്ക് ബലിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതൊരു കൃപയാ. സർവോർത്തി പറഞ്ഞു ഹല്ലേലൂയാ. കൈയടിച്ച് കടന്നു പറഞ്ഞേ പോര 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 ഉച്ചത്തില് ഉച്ചത്തില്. റോമാലേഖനം 8:18, അതായത് നമുക്ക് ലഭിക്കാനിരിക്കുന്ന ഉറക്കെ പറഞ്ഞ മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകളെല്ലാം നിസ്സാരമാണ്. സർവോർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്ക് വചനം എടുക്കാൻ ഞാൻ വന്നത് സഹനത്തിൻ്റെ മഹാത്മ്യത്തെ കുറിച്ച് പറയാനാണ്. സർവോർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എന്തിന് ദൈവം സഹനം തരുന്നു ചോദിക്കുന്നു. കുറേ നാൾക്ക് മുമ്പ് ഞാൻ തൃശ്ശൂരിലെ കൺവെൻഷൻ നടത്തുമ്പോഴാണ്, കഴിഞ്ഞ വർഷം കേട്ടോ, കഴിഞ്ഞ വർഷം തൃശ്ശൂർ ലൂർദ് കത്തീഡ്രൽ പള്ളി വലിയൊരു കൺവെൻഷൻ നടത്തിയേ. അപ്പം എന്നിട്ട് ഒരു ദിവസം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, രോഗികളെ സെക്ടറിൽ ചെന്നു ചെന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കാണാത്തൊരു അത്ഭുതം ഞാൻ അവിടെ കണ്ടു. അത്ഭുതം വെച്ച് കഴിഞ്ഞാൽ രോഗശാന്തിയല്ല, അതിനേക്കാളും വലിയ സംഭവമാണ്. ഒരു കുട്ടി, അവന് മാക്സിമം പോയാലൊരു 14 വയസ്സ് 15 വയസ്സ് പ്രായമുള്ളൂ. എനിക്ക് തോന്നുന്നു അവന് ചെറുപ്പത്തിൽ വെച്ചെന്തോ ആക്സിഡൻ്റ് ഉണ്ടായത് എന്തോ സംഭവം ഉണ്ടായതാണ്. അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന് കിടക്കുക. പ്രൊഫസറോട് പറഞ്ഞ ഹല്ലേലൂയ. അപ്പം ഇവന് 5-10 വർഷമായിട്ട് എനിക്ക് തോന്നുന്നു ഇവന് അങ്ങനെ കിടക്കുന്ന ആളെന്ന്. വളരെ ചെറുപ്പത്തിൽ മിക്കവാറും 5-6 വർഷങ്ങളായി കാണും അവൻ ആ കിടപ്പ് തുടങ്ങിയിട്ട്. അപ്പോൾ അരയ്ക്ക് കീഴ്പോട്ട് അവന് ചലനമില്ല, അനക്കോയിൽ ഒന്നുമില്ല. അപ്പം അവനെ ഒരു വീൽ ചെയറിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു സൈഡിൽ നിർത്തിയിട്ടുണ്ട്. അപ്പം ഞാനങ്ങ് ചെന്നപ്പോൾ ഓടിയോ ഒരു ഗസ ഒരു വീളി. പ്രൊഫസറോട് പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ അങ്ങ് അടുത്ത് തന്നു, എൻ്റെ മോനെ എന്നോണ്ട് അച്ഛൻ എനിക്ക് രോഗശാന്തി ഒന്നും വേണ്ട കേട്ടോ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, എനിക്ക് സ്വർഗത്തിൽ പോയാൽ മാത്രം മതി. പ്രസലോഷ്, എനിക്ക് വേറൊരു ആഗ്രഹം എനിക്കില്ല. അട്ടിവൻ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചേ, ഒരു പടത്തേ പിടിച്ചിട്ട് അച്ഛൻ ഒരു വചനം എനിക്ക് തരാമോ? പ്രസലോഷ്, പിന്നെ സന്തോഷമാണെന്നറിയോ, ഇവിടെ ഇരിക്കും നിങ്ങളെല്ലാവരൊക്കെയുള്ള സന്തോഷം ആ കുഞ്ഞിനാ. പ്രസലോഷ്, അവരെൻ്റെ മുഖത്തേക്ക്. അപ്പോൾ ഒരു വചനം, അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, റോമാലേഖനം 8:18, നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തോട് എന്ന് പറഞ്ഞു വിടും. ബാക്കി അവനെ പറഞ്ഞു, നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഈ കഷ്ടതകളെല്ലാം നിസാരമാണ്. ഇവനിതിങ്ങനെ ഒറ്റ പറച്ചില്ല, എനിക്ക് അവൻ്റെ മുഖത്തോട്ടെ, അവന് ഒരു പ്രശ്നവുമില്ല, അവനെന്തോ വലിയ സന്തോഷത്തോ ഭയങ്കര ആനന്ദമോ, അവൻ ഈശോ ഇല്ല, അവൻ്റെ വിചാരിക്കുന്ന ഈ ഭൂമിയല്ല അവൻ്റെ ജീവിതം. ആരോ അവനെ നന്നായിട്ട് ഗൈഡ് ചെയ്തിട്ടുണ്ട്. ആ കുഞ്ഞിനെ ആരോ പരിശുദ്ധാത്മാവനെ കൊടുത്തിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവ് അവൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നത് ഈ ഭൂമിയിൽ അവന് സഹനത്തിൻ്റെ വേദനയുടെ എല്ലാ പ്രശ്നമുണ്ട്. അവനറിയാം ഒരിക്കൽ പോലും അവൻ എഴുന്നേക്കില്ലെന്ന്, അവൻ്റെ ജീവിതത്തിൽ അത് സാധ്യമല്ല. പക്ഷേ അവൻ സൗഖ്യം ചോദിക്കുന്നുമില്ല, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നുമില്ല. അവൻ ഒറ്റേ ആഗ്രഹമുള്ളൂ, സ്വർഗം കാണണം, ഈശോയെ കാണണം, സ്വർഗത്തിൽ പോകണം. വേറെ ഒരു ആഗ്രഹവും അവൻ്റെ മനസ്സിൽ ഇല്ല. സ്വർഗത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്ന് കൈയടിച്ചേ, ഉച്ചത്തിൽ പറഞ്ഞേ, ഒന്ന് കൈയടിച്ചേ, രണ്ട് കാര്യം പഠിച്ചു, ഒറ്റ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയാ, നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകളെല്ലാം നിസ്സാരമാണ്. സ്വർഗത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സഹനം എന്തിനാണ് ദൈവം നമുക്ക് തരുന്നത്? സഹനം ദൈവം എന്തിനു തരും? മൂന്ന് കാര്യം ശരിക്കും എന്നോട് പരിശുദ്ധ മൂന്ന് കാര്യമാണ് സഹനം. ദൈവം തകർച്ചയാകട്ടെ, രോഗമാകട്ടെ, കെടുതികളാകട്ടെ, സാമ്പത്തിക നഷ്ടമാകട്ടെ, നാണക്കേടാകട്ടെ, മാനവക്കേടാകട്ടെ, അപമാനമാകട്ടെ, കഴിവില്ലായ്മയാകട്ടെ, എന്ത് തകർച്ചയാകട്ടെ, പരീക്ഷയ്ക്ക് തോറ്റുപോകുന്നാകട്ടെ, എന്തും ആകട്ടെ, ചിലപ്പോഴത്തെ പറഞ്ഞ ഹല്ലേലൂയ. അതിന് പ്രധാനമായും നമ്മൾ ഈശോമിശിഹായുടെ പിടാസഹനത്തോട് കുരിശുമരണത്തോട് ചേർത്ത് വെച്ചാണ് നമ്മൾ സഹനത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതെങ്കിൽ അതിൽ പ്രധാനമായും ലക്ഷ്യം മൂന്ന് ലക്ഷ്യമേ ഉള്ളൂ. സർവപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന്, നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന്, നമ്മളെ എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞേ, എന്തിനു വേണ്ടിയാ വിശുദ്ധീകരിക്കാൻ വേണ്ടി. സർവപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ.
അതായത് 1 പത്രോസ് 4:1, അതായത് ശരീരത്തിൽ പീഡനമേറ്റ യേശു ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. ശരീരത്തിൽ പീഡനമേറ്റവൻ പാപത്തോട് വിടവാങ്ങരുത്. ശരിക്കും പറഞ്ഞാൽ പാപത്തോടും പാപ സാഹചര്യങ്ങളോടും വിടവറഞ്ഞ് ഈശോയോട് ഒന്നായി തീരാൻ വേണ്ടിയാ ഈശോ നമുക്ക് എന്തനുവദിക്കുന്നത്. പറഞ്ഞേ എന്തനുവദിക്കുന്നത്, എന്തനുവദിക്കുന്നത് പറഞ്ഞേ. സർവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ട് സഹനം ദൈവം തരുന്നത് നമ്മളെ വിശുദ്ധരാക്കാൻ വേണ്ടിയാ. വിശുദ്ധർ അൽഫോൺസ് സ്വാമിക്ക് സഹനം കൊടുത്തില്ലേ? എന്തൊരു സഹനം. അൽഫോൺസ് സ്വാമിയുടെ സഹനം ചെയ്തു ചോദിക്കുകയും ആ കുഞ്ഞുണ്ടായിട്ട് കുറെ നാളുകൾ കഴിഞ്ഞില്ല, ഉടനെ അറിയുന്ന കാര്യം അമ്മ മരിച്ചു പോകുന്ന അവസ്ഥയല്ലേ. ശരിക്കും അനാഥ കുട്ടിയായിട്ട് തരിക, പിന്നെ വളർത്തമ്മയുടെ കീഴിലാണ് ഈ കുഞ്ഞു വളർന്നു വരുന്നത്. അപ്പനെല്ലാം അപ്പനപ്പൻ്റെ വീട്ടിലോട്ട് പോയി ഈ കുഞ്ഞിങ്ങനെ ഒറ്റയ്ക്കിങ്ങനെ വളരുന്ന ഒരു വളരെ വേദന നിറഞ്ഞ സാഹചര്യമേ. എന്തോ ഒരു വേദന നമ്മൾ ചിന്തിക്കാവേ. എന്ത് തെറ്റായിട്ടാണ് ഈ കുഞ്ഞിന് ദുരന്തമുണ്ടാകുന്നത്? എവിടെ തൊട്ടാലും ദുരന്ത, എവിടെ തൊട്ടാലും തകർച്ചയോ. അവളുടെ ജനിച്ചു വീണപ്പോൾ തന്നെ അവൾ അനാഥ കുട്ടി, അവളുടെ അമ്മ മരിച്ചു പോയി. അത് കഴിഞ്ഞ ശേഷം അപ്പൻ അപ്പൻ്റെ വീട്ടിലോട്ട് പോയി കുഞ്ഞ് ഇളയമ്മയുടെ വീട്ടിൽ വളരുന്ന അവസ്ഥയെ. 10-14 വയസ്സ് പ്രായമായപ്പോൾ വീണ്ടും അവിടെ പ്രശ്നമാണ്. അമ്മ അവിടുത്തെ വളർത്തമ്മ പറഞ്ഞുണ്ട്, ഈ കൊച്ചിനെ ആർക്കെങ്കിലും കൊടുത്ത് കെട്ടിച്ചയച്ചില്ലെങ്കിൽ വീട് ആ വീട്ടിൽ പ്രശ്നം. ഇപ്പോൾ നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യും? ആകെ തകർന്ന് വേദനിച്ചിരിക്കും. അവരെല്ലാം വിഷമിക്കുന്നുണ്ട്. അപ്പം ഇവർ ഇവളെ ഒരു കെട്ടിച്ചയക്കാൻ വേണ്ടി ആകും. പക്ഷെ അവൾക്ക് അതിന് ആഗ്രഹമൊന്നുമില്ല. അവളുടെ ഉള്ളിലുള്ള ഒരു വിശുദ്ധിയാകണം ആഗ്രഹം, പക്ഷേ നടക്കില്ല. അത് കാരണം അന്നത്തെ കുടുംബ സാഹചര്യങ്ങൾ, അപ്പനമ്മ എന്തു പറയുന്നു, അല്ല കുടുംബത്തിലെ മുതിർന്നവരെന്ത് പറയുന്നു, അതിനപ്പുറത്തേക്കൊന്നുമില്ല. സർവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നടന്ന് കൈയടിച്ച് ദൈവത്തിൻ്റെ മക്കളൊന്നും പോരാ പോരാ ഉച്ചത്തിൽ നടന്ന് കൈയടിച്ച് ആമേ. അപ്പോഴാണ് ഒരു ചെറുക്കനെ ഇവളെ കാണാൻ വരുന്നുണ്ടെന്നുള്ള കാര്യം അറിയുന്നത്. ചെറുക്കനെ കൊണ്ടു വരുന്നുണ്ട്, കാണാൻ വരുന്നുണ്ട്, ഇവളെ കെട്ടിച്ചു ഇവളെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നുണ്ട്, അല്ലേ വിവാഹം കാണാൻ ആലോചിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതറിയുമ്പോൾ ഇവളെ ചെയ്യുന്നൊരു കാര്യം, ആകെ സങ്കടം കയറിയിട്ട് ഇവള് എനിക്കത് വേണ്ട, എനിക്ക് ഈശോയ്ക്ക് ജീവിതം കൊടുക്കണം ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും പുറത്തു പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവളെ കൊണ്ടുപോയിട്ട് ഇവളുടെ കാല് കൊണ്ടുപോയി നെരിപ്പോട് കൊണ്ടുപോയി തീക്കാത്ത കൊണ്ട് വെക്കുന്നൊരു കഥയുണ്ട്, സംഭവമുണ്ട്. പക്ഷേ കാല് അല്പം പൊള്ളിക്കാൻ വേണ്ടി, പക്ഷെ കാല് മൊത്തം പൊള്ളിപ്പോവുക. സർവർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം വീട്ടുകാർ പറയാ, ദേ ഈ കൊച്ചിനെന്തോ ഒരു പക്ഷെ നമ്മളൊക്കെ ശാപം കിട്ടിയ കൊച്ചാ, എന്തോ പ്രശ്നമുണ്ട് കൊച്ചു, എന്തോ കുഴപ്പമുണ്ട്, എന്തോ പിശാചുബാധയുണ്ട്, എന്തോ കുഴപ്പമുള്ള കുട്ടി, ഇത് ശരിയല്ല, കൊച്ച് ശരിയല്ല, ഈ കുഞ്ചു ശരിയല്ല. സർവർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ആ കാല് പൊള്ളിയെന്ന ഒറ്റ കാരണത്താൽ വിവാഹാലോചന അത് നഷ്ടപ്പെടും, വേർപെട്ടു പോവുകയാണ്. ആ വന്നയാൾ തിരിച്ചു വെക്കണം, ഇത് ശരിയല്ല, ഇവക്ക് എന്തോ കുഴപ്പം, അമ്മ മരിച്ചു, ഇത് കല്യാണത്തിനായിട്ടുള്ള ആലോചനയുടെ തലേദിവസമുണ്ട്, അപകടമുണ്ടാകുന്നു, ഒന്നിനു പുറകെ അനർത്ഥമുണ്ടാകുന്നു, എന്തോ കുഴപ്പമുള്ള കുട്ടി, നമ്മളൊക്കെ പറയുന്ന എന്തെല്ലാം കുഴപ്പമാണ്. സർവർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. വേറെ കുഴപ്പമൊന്നുമല്ലത്, അവളെ കർത്താവ് തിരഞ്ഞെടുത്തതാ, അവള് ദൈവത്തിൻ്റെ സ്വന്തമാ, ഈശോയുടെ സ്വന്തമാ. അത് കയ്യടിച്ച് പോരാ, അന്നാണ്ട് കയ്യടിച്ച്, ഉച്ചത്തിൽ കയ്യടിച്ച്, രണ്ട് കരം എടുത്ത് ഒറ്റ ഹല്ലേലൂയ പറഞ്ഞേ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ പറഞ്ഞേ. വിശ്വേന്ന് വിളിച്ച് ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അവസാനം അവൾ പറയുന്നുണ്ട്, അവളുടെ ആഗ്രഹം പറഞ്ഞു, എനിക്ക് കോൺവെൻറ്റിൽ പോകണം, സന്യാസിനി എന്നാൽ പൊക്കോളാൻ പറഞ്ഞുകൊണ്ട് ഇവളെ വിടുന്ന ചരിത്രമുണ്ട്. അങ്ങനെ ഇവളെ കോൺവെൻറ്റിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴും അടുത്ത പ്രശ്നം, അവിടെ ചെന്ന് കഴിയുമ്പോൾ ആദ്യം കുഴപ്പമൊന്നുമില്ല, പിന്നീട് ഇവളുടെ അധികാരികൾ ഇവളെ ഉൾക്കൊള്ളുന്നില്ല, ഇവള് വേദനയായിട്ടോ സങ്കടമായിട്ടോ എന്ന് ആരും കേൾക്കുന്നില്ല, രോഗമാണെന്ന് പറഞ്ഞാൽ ആരും കേൾക്കുന്നില്ല, എല്ലായിടത്തും ഒറ്റപ്പെടലാണ്. അതായത് അൽഫോൺസ് സ്വാമിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സഹനം എന്ന് പറയുന്നത് ഒറ്റപ്പെടലാണ്. ഏറ്റവും ശരിക്കും ഭൂമിയിലെ ഒരു സഹനമേ ഉള്ളൂ, ഒറ്റപ്പെടലാണ്. രോഗമുണ്ടെങ്കിലും കുഴപ്പമില്ല, ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സാരമില്ല, ഒരു പ്രശ്നമുണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ അൽഫോൺസ് സ്വാമിയുടെ ജീവിതത്തിന് സഹനം വെച്ചാൽ ആദ്യം മുതലേ ഒറ്റപ്പെടലാണ്. അമ്മ നഷ്ടപ്പെടുമ്പോൾ ഒറ്റപ്പെടുകയാണ്, അതുപോലെ തന്നെ കോൺവെന്റ് കയറി കഴിയുമ്പോൾ അവിടെയും ഒറ്റപ്പെട്ടു പോകുന്ന സന്യാസിനിയാണ്. ശ്രമത്തെ പറഞ്ഞ ഹല്ലേലൂയ. ചരിത്രം പറയുന്നുണ്ട്, അൽഫോൺസ് സ്വാമിയുടെ ചരിത്രത്തിൽ പറയുന്ന, ഞാൻ എല്ലാവരുടെയും അടുത്ത് എൻ്റെ വേദനകളും ദുഃഖങ്ങളും പരാതികളുമായിട്ട് ചെന്നപ്പോൾ എന്നെ കേൾക്കാൻ ആരുമില്ല, എന്നെ കേൾക്കാനോ മനസ്സിലാക്കാനോ ആരുമില്ലാതായപ്പോൾ ഞാൻ ദേവാലയത്തിലേക്ക് പോയി. അവിടെ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോ, ഈശോ അവിടെ ഉണ്ടെന്ന് എൻ്റെ വിശ്വാസത്തിലൂടെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഈശോയുടെ അടുത്തേക്ക് പോയിട്ട് ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ പരാതികൾ, വേദനകൾ, ദുഃഖങ്ങൾ പറയാൻ തുടങ്ങി. സർവർത്തി പ്രത്യേക ഹല്ലേലൂയാ.
അവളുടെ വിഷമങ്ങളെ മുഴുവൻ ഇറക്കി വെക്കുന്നത് ഈശോക്കാണ്. ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടപ്പോൾ അവൾ ഈശോയുടെ അടുക്കിലേക്ക് പോവുകയാണ്. ഈശോയുടെ അവ അങ്ങനെയാണ് ഈശോയും അവളും തമ്മിലൊരു ആത്മബന്ധമുണ്ടാകുന്ന അങ്ങനെയാണ്. ശരിക്കും ഒറ്റപ്പെടലുണ്ടാകുന്നത് അനുഗ്രഹമാണ് മക്കളെ. പുസ്തകത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഒറ്റപ്പെടലുണ്ടാകുന്ന അനുഗ്രഹമാണ്. ആ ഒറ്റപ്പെടലിന് ലക്ഷ്യമുണ്ട്. നീ കർത്താവിൻ്റെതായി തീരാൻ വേണ്ടിയാണ്, ഈശോയുടെ സ്വന്തമായി തീരാൻ വേണ്ടിയാണ്. അവിടെ അൽഫോൻസാമാ, അൽഫോൻസാം ഒറ്റപ്പെട്ടപ്പോൾ അവൾ ഈശോയുടെ അടുത്തിലേക്ക് പോവുകയാ. അവിടെ പോലും ഈശോയുമായിട്ടൊരു ആത്മബന്ധമുണ്ടാകുക, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുക, അതവളെ വിശുദ്ധയാക്കുക. പിന്നെ ഇവൾ ആരോടും പരാതി പറയുന്നില്ല, ആരോടും കടച്ചൽ. അവൾക്ക് ഉദ്ധിതനായ യേശുവിനെ ദിവ്യകാരണത്തിൽ അനുഭവിക്കാൻ പറ്റുക. ശരിക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സഹനത്തിൻ്റെ വഴിയിലൂടെ പോകുന്ന ഒരു മകളാണ് ഈ അൽഫോൻസാമേ. അവിടെ നോക്കി ആ ഒരു സഹനം ദൈവമനുഭവം. പിന്നീട് സഭ പറയുന്നുണ്ട് അത് ദൈവം അനുവദിച്ചതാണ്, അത് അവളെ വിശുദ്ധയാക്കാൻ വേണ്ടിയാ. ഈ സഹനമായ സഹനം കൂടും. നമുക്ക് രോഗം വന്ന് കിടക്കുന്നുണ്ട്, ചികിത്സിച്ചിട്ട് രോഗം ഇടയ്ക്ക് ഭേദമാകും, വീണ്ടും കൂടും, വീണ്ടും അത് ഭേദമാകും, വീണ്ടും കൂടും. അങ്ങനെ ഇവൾ കിടന്ന് വലയുകയാണ്. ഒരിടത്തും ഒരു പിടിയില്ല, ആരെ എടുത്തിയെന്നാലും നല്ല സപ്പോർട്ട് കിട്ടുന്നില്ല. എല്ലായിടത്തും ഒറ്റപ്പെടലിൻ്റെ മാത്രം ദുഃഖവും കണ്ണീരും നിറഞ്ഞു. പക്ഷേ ഇവള് ആ കണ്ണുനീര് മുഴുവനും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ വിശുദ്ധിയായി തീർന്നു. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. സഭാചരിത്രത്തിലെ വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധ ജോൺ സെൻ്റ് ജോൺ ദ ക്രോസ്. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ, കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ ചരിത്രം എങ്ങനെയാണ്? ആളെ ചെറുപ്പത്തിൽ നമുക്കറിയാം, ചരിത്രം പഠിക്കുമ്പോൾ ഒരുപാട് ചെന്ന് ആളുടെ അത് ഇദ്ദേഹം സന്യാസാശ്രമത്തിൽ ചേരുമ്പോൾ വീട്ടിൽ ഒരുപാട് ദാരിദ്ര്യം, ബുദ്ധിമുട്ട്, പ്രിയപ്പെട്ടവന് മരിച്ചു പോകുന്നു, ഒറ്റപ്പെട്ട മനുഷ്യനായിട്ട് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയും ഒരുപാട് വേദനകളുടെ അനുഭവം. ചെന്നിട്ട് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പിന്നീട് ഒരുപാട് സഹനമുണ്ടായിട്ട് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വിശുദ്ധനാണ് വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ. ഒരുപാട് എല്ലാവരാലും അധികാരികളാലും പ്രിയപ്പെട്ടവർ എല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിയാണ്. അങ്ങനെ അവസാനം ശിക്ഷയുടെ ഭാഗമായിട്ട് ഒരു മുറിക്കകത്ത് അടച്ച് പൂട്ടിയിടുന്നുണ്ട് കുറേ നാളുകൾ. അപ്പോൾ ആ മുറിക്കകത്തൊരു തൂങ്ങപ്പെട്ട രൂപം കിടപ്പുണ്ട്. ആ തൂങ്ങപ്പെട്ട രൂപത്തെ നോക്കി ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നു, അത് പ്രേമിക്കുന്നു, അത് തൻ്റെ സഹനവും ക്രിസ്തുവിൻ്റെ സഹനവും തമ്മിൽ ഒന്നിച്ച് ചേർക്കുക. ശ്രവണത്തിൽ പറഞ്ഞു ഹല്ലേലൂയാ. അതായത് സങ്കീർത്തനം 22:22 ഒന്നാമത്തെ, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. ഒറ്റപ്പെട്ടവൻ്റെ നിലവിളി, ഒറ്റപ്പെട്ടു. ശരിക്കും അവിടെ ഒറ്റപ്പെടൽ ഈ വിശുദ്ധ യോഹന്നാന്, കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാന് ദൈവം അനുവദിക്കുന്നതും ആ യോഹന്നാനെ വലിയൊരു വിശുദ്ധനാക്കി തീർക്കാൻ വേണ്ടിയാണ്. അത് കൈയെടുത്ത് കർത്താവ് നന്ദി പറഞ്ഞ മക്കളെ പോരെ പോരെ പോരെ. വിശുദ്ധരുടെ ചരിത്രം പഠിക്കുമ്പോൾ അവർക്കുണ്ടായ സഹനങ്ങളെല്ലാം തന്നെ അവരെ വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി. അവരനുഭവിച്ച അപമാനങ്ങൾ, നിന്ദനങ്ങൾ, തെറ്റിദ്ധരിക്കപ്പെട്ട അനുഭവങ്ങൾ, ഒറ്റപ്പെടലുകൾ മുഴുവൻ അവരെ വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ശുശ്രൂഷ ജീവിതത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ആത്മീയ ഗുരുക്കന്മാർ എനിക്ക് തന്നൊരു ഉപദേശമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10-15, 10-20 വർഷങ്ങളും സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം തൊട്ട് തന്നെ കിട്ടിയ ഒരു വലിയ അറിവുണ്ട്. അതായത് സഹനമുണ്ടാകുമ്പോൾ പ്രതികരിക്കാൻ പോകരുത്. ആര് ചെളിവ് ആരി എറിഞ്ഞാലും തിരിച്ച് ചെളിവ് ആരി എറിയരുത്. കുറ്റം പറയാം, നിന്ന് സഹിക്കാൻ പറയാം. ഒറ്റപ്പെടും, ഒറ്റപ്പെട്ടോട്ടെ. ഈ ഒറ്റപ്പെടുമ്പോൾ കുരിശിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന കർത്താവിനെ ധ്യാനിക്കണം. എൻ്റെ സഹനത്തെ അവൻ്റെ സഹനത്തോട് ചേർത്ത് വെക്കണം. ആ അങ്ങനെ സഹിക്കുകയാണെങ്കിൽ എൻ്റെ സഹനം എന്നെ ക്രിസ്തുവിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധരുടെ പദവിയിലേക്ക് വിശുദ്ധനായിട്ട് അല്ലെ വിശുദ്ധയായിട്ട് നമ്മളെ എല്ലാം ഉയർത്തുകയാണ്. സർവപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയാ. കൈയടിച്ച് കർത്താൻ നന്ദി പറഞ്ഞേ പോര 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 പോര. ഉച്ചത്തിൽ അതുകൊണ്ടാണ് തിമോത്തി ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, അതായത് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും. ഏറ്റു പറഞ്ഞ യേശുക്രിസ്തുവിനോട്, എല്ലാവരും പറഞ്ഞ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും പീഡിപ്പിക്കപ്പെടും. ഒന്ന് കൈയടിച്ചേരാം. നന്നായിട്ട് കടിച്ചു പോരാ, നന്നായിട്ട് കടിച്ചു ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാനിന്ന് ശുശ്രൂഷ മേഖല കർത്താവിനെ ഇവിടം വരെ കൊണ്ടുവരുമ്പോൾ പുറകോട്ട് നോക്കുമ്പോൾ വന്ന വഴികളെല്ലാം തന്നെ നല്ല സഹനത്തിൻ്റെ വഴികളായിരുന്നു.
എല്ലാവിധ സഹനങ്ങളുടെ വഴിയിലൂടെ കർത്താവിനെ കൊണ്ട്. പക്ഷെ എനിക്കൊരു കൃപ ദൈവം തന്നു. ആ കൃപയാണ്, അല്ലാതെ കഴിവല്ല, നേട്ടമല്ല. സഹനത്തിൻ്റെ മുമ്പിൽ പ്രതികരിക്കാതെ, നീതിക്ക് വേണ്ടി മനുഷ്യൻ്റെ മുമ്പിൽ നീതിക്ക് വേണ്ടി ബഹളം വെക്കാതെ, ദൈവം, നീതിവാനായ ദൈവം ഒരു ദിവസം നീതിപൂർവ്വം വിധിക്കുമെന്നുള്ളൊരു പ്രത്യാശയോടെ സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ സഹിച്ചു നിന്നു. പറഞ്ഞു ഹല്ലേലൂയാ. രോഗങ്ങൾ വന്നപ്പോഴും ഒരുപാട് പീഡകൾ വരുമ്പോഴും എല്ലാം ഒറ്റ സഹിച്ചു നിന്നു. ഈ സഹനമുണ്ടെങ്കിൽ അഭിഷേകം ഉണ്ടാവുള്ളൂ. ശ്രവർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞ കൈ അടിച്ച് കത്തന്നെ പറഞ്ഞേ പോര 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 ഉച്ചത്തിൽ ഉച്ചത്തിൽ. ഒരിക്കല് ഒരു വലിയൊരു മനുഷ്യൻ എന്നോട് പറയരുത്, അത് പറയാനിക്ക യോഗ്യതയില്ല, എന്നാലും അത് പറയാൻ ആഗ്രഹിക്കുന്നു. അത് പറയാണ്, അച്ചച്ചെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സുഖപ്പെടുന്നു, അല്ലെങ്കിൽ ബന്ധ പൈശാചിക ശക്തികൾ വിട്ടുപെടുന്നു. ഇങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്നാ അച്ഛൻ അറിയാവോ? ഞാൻ പറഞ്ഞ് എനിക്കാണെങ്കിൽ പരിശുദ്ധമാവോ, ദൈവം പ്രവർത്തിക്കുന്നു അല്ല, എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ എനിക്കിനകത്ത് യാതൊരു ഉത്തരവാദിത്വം എനിക്കില്ല. അപ്പോൾ അതൊന്നുമല്ല അച്ഛ, അച്ഛൻ ഒരുപാട് നന്നായിട്ട് സഹിച്ചിട്ടുണ്ട്. ഒരുപാട് സഹിച്ചിട്ടുണ്ടെങ്കിൽ അഭിഷേകം ഒഴുകും. സഹിച്ചാൽ മാത്രമേ കൃപ ഒഴുകുകയുള്ളൂ. സഹിച്ചെങ്കിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. നല്ല കുടുംബങ്ങൾ നോക്കിക്കോ, ആ കുടുംബങ്ങളിൽ അപ്പനമ്മമാർ സഹിച്ചിട്ടുണ്ട്. വിശുദ്ധരായ മക്കളുള്ള കുടുംബങ്ങൾ നോക്കിക്കോ, ആ കുടുംബങ്ങളുടെ അടിത്തറ വെച്ചാൽ സഹനത്തിൻ്റെ കണ്ണുനീരൊടുക്കിയിട്ടുള്ള മാതാപിതാക്കളുണ്ട്. പുണ്യപ്പെട്ട ജീവിതം നയിച്ചുകൊണ്ട് സഹനമെടുത്തവർ, ചിലപ്പോൾ മക്കൾക്ക് വേണ്ടി രാവും പകൽ കണ്ണുനീരൊഴുക്കിയ അമ്മമാരുണ്ട്. ഭർത്താവിൻ്റെ കൂടെ ജീവിക്കേണ്ടെന്ന് ഭർത്താവ് എല്ലാവരും തന്നെ അവളോട് പറഞ്ഞു. അവൻ കുടിയനാ, അവന് വേറെ ബന്ധമുണ്ട്, അവൻ ശരിയല്ല. നൂറായിരം ഉപദേശങ്ങൾ കൊടുത്തിട്ടും അതൊന്നും മാറാതെ എൻ്റെ കുഞ്ഞുങ്ങളെ പ്രതി എന്ന് പറഞ്ഞുകൊണ്ട് മരണം വരെ എന്ന് പറഞ്ഞ് സഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചും കഷ്ടപ്പെട്ടും ജോലി ചെയ്തും ജീവിക്കുന്ന ചില അമ്മമാരുണ്ട്. അവരൊക്കെ വിശുദ്ധരാകട്ടോ. സർവോടത്തെ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെയുള്ള മാതാപിതാക്കളുള്ള കുടുംബങ്ങൾ തകരിയേല. അങ്ങനെയുള്ള മാതാപിതാക്കളുള്ള മാതാക്കൾ ഭവനങ്ങൾ ഒരിക്കലും നശിച്ചു പോകില്ല, അവരുടെ മക്കൾ നശിക്കില്ല. കാരണം ആ മക്കളുടെ മുമ്പിൽ അവർക്ക് വ്യക്തമായിട്ട് അറിയാം, എൻ്റെ അപ്പനമ്മ ജീവിതത്തിൽ സുഖിക്കുകയല്ലായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി സഹനമെടുക്കുന്ന മാതാപിതാക്കളായിരുന്നു. സ്ഥിരപ്പെടുത്തി പറഞ്ഞ കാലോലിയോ. ഇത് മാതാപിതാക്കളെ മക്കൾ അനുസരിക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, സഹിക്കാൻ മാതാപിതാക്കൾക്ക് സമയമില്ല, താല്പര്യമില്ല. ഒരു ചെറിയൊരു വേദന വന്നാൽ മതി, ചെറിയൊരു തകർച്ച വന്നാൽ മതി, ഉടനെ പിറുപിറുക്കുക, കുടുംബജീവിതം വേണ്ട, ബന്ധം മുറിക്കുക. ബന്ധം ഇന്ന് ഒരുപാടുണ്ട്. അപ്പനമ്മ അവരുടെ സുഖത്തിന് വേണ്ടി വേർപെടുന്നുണ്ട്. കുഞ്ഞുങ്ങൾ കടന്ന് നിലവിളിക്കുന്നു, അതൊന്നും കേൾക്കുന്നില്ല. അവൻ ശരിയല്ല, ഇവള് ശരിയല്ല, അവൻ ശരിയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കാൻ ആരും തയ്യാറല്ല. സഹനത്തിന് പ്രിയപ്പെട്ട മക്കളെ, സഹനത്തിന് സഹിക്കാൻ ഒരാൾ തയ്യാറല്ലെന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്ക് പറഞ്ഞാൽ ആ വ്യക്തി ക്രിസ്ത്യാനിയാകാൻ തയ്യാറല്ല എന്നതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. സ്വരമൊഴുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. നന്നായിട്ട് പറയാമോ ഹല്ലേലൂയ. ഒന്നുകൂടെ കയ്യടിച്ച് 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 പോര 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 ഉച്ചത്തില് ഉച്ചത്തില് ഉച്ചത്തില്. അമ്മേ, അൽഫോൻസ് അമ്മയുടെ ജീവചരിത്രത്തിൻ്റെ അവസാനം കാണാവേ, അമ്മകൾ മരിച്ചു പോകുന്നു, മരണം കഴി മരിച്ച് അടക്കിൻ്റെ എന്ന് ചരിത്രം പറയുന്നത്. നൂറിന് താഴെ ആൾക്കാരേ ഉള്ളൂ ശവോടക്കിന്, ഒരു ആഘോഷവും ഇല്ല, ആരുമില്ല. അനാഥയായൊരു കുഞ്ഞിനെ പോലെ ഒറ്റപ്പെട്ടു, അതല്ല ജീവിതത്തിൽ ആദ്യവും ഒറ്റപ്പെട്ടു അവസാനവും ഒറ്റപ്പെട്ടുന്ന ഒരവസ്ഥയെ. ശരിക്കും അതിൻ്റെ സത്യമാണ് ഈശോമിശിഹായുടെ കാര്യം പറയുന്നത്. ഒറ്റപ്പെട്ടവനായിട്ട് നിൽക്കുകയാണ്, ഒറ്റപ്പെട്ട ദൈവത്തെ. ഈ ഒറ്റപ്പെട്ടവർക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്, ഒറ്റപ്പെട്ടവരെല്ലാം ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ്. ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം തിരഞ്ഞെടുത്ത മക്കളാണ്. ഒരുപക്ഷേ മക്കൾക്ക് നിങ്ങളെ വേണ്ടായിരിക്കും, മാതാപിതാക്കൾക്ക് വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട, ഭർത്താവിന് വേണ്ട, ആർക്കും വേണ്ടാത്ത ജീവിതങ്ങൾ. അങ്ങനെ ചില ജീവിതാനുഭവം വരുമ്പോൾ അൽഫോൻസാമയുടെ മാതൃകയിലൂടെ നിങ്ങളും പോകണം. നിങ്ങൾ പോകേണ്ടത് കർത്താവിൻ്റെ തിരുക്കുരിശനെ ധ്യാനിക്കണം. വിശുദ്ധ കുരിശിൻ്റെ യോഹനൻ, കുരിശിൻ്റെ യോഹനൻ എന്ന് പറയുന്ന ആ വലിയ യോഹനൻ, ആ പുണ്യവാനെ പോലെ കർത്താവിൻ്റെ തിരുമുറിവുകളെ, അവൻ സഹനത്തിൻ്റെ നിമിഷങ്ങൾ, അവനെടുത്ത നിശബ്ദത, ആ നിശബ്ദത എന്നുള്ള പുണ്യത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട്, അതാണ് നമ്മുടെ വിളി. ശരിക്കും പറഞ്ഞാൽ ഓരോ ക്രിസ്ത്യാനിയും ഓർക്കണം, ക്രിസ്ത്യാനി നിന്റെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു വിശുദ്ധനാകാൻ വേണ്ടിയാണ്. ഒരു വിശുദ്ധയാകാനുള്ള വിളിയാണ് ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് നിനക്കുണ്ടാകുന്ന എല്ലാ സഹനങ്ങളും എല്ലാ പീഡകളും എല്ലാ കുരിശുകളും.
തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെ പോലെ യേശുവേ തുല്യം ചൊല്ലാൻ ഒറ്റകളെ അറിവ് വിശ്വസിക്കുന്നു.